നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ ഞെട്ടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിവേഗ നീക്കം. സാക്ഷാൽ കർത്തയെ തന്നെ തൂക്കിയിരിക്കുന്നു. അടുത്തത് വീണയെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച ഹാജരാകണമെന്ന് CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തിരക്കിട്ട നീക്കമാണ് ED നടത്തിയിരിക്കുന്നത്. അതായത് പിണറായി ഭയപ്പെട്ടത് സംഭവിക്കാൻ പോകുന്നു. വീണയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ED ഇനി കടക്കുന്നത്. തടുക്കാൻ 18 അടവും പുറത്തെടുക്കാൻ പണി തുടങ്ങിക്കഴിഞ്ഞു പിണറായി. ക്ലിഫ് ഹൗസിൽ മിന്നൽ വേഗത്തിലാണ് ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ ഇതുവരെ പിണറായി വിജയനെയും മകളെയും തട്ടിക്കളിക്കുകയായിരുന്നു കേന്ദ്രം. ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു ഇതുവരെ. എന്നാൽ കാര്യങ്ങൾ ഏതാണ്ട് ക്ലൈമാക്സിനോടടുക്കുന്നോ എന്നാണ് ചോദ്യം ശക്തമാകുന്നത്. അച്ഛൻ്റെയും മകളുടെയും കയ്യിൽ വിലങ്ങ് വീഴുമെന്ന പ്രതീക്ഷയില്ല. എന്നാൽ വീണയെ ചോദ്യം ചെയ്യും എന്നത് ഉറപ്പാണ്. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും അഭിമാന പ്രശ്നമാണ്. മോദിയും പിണറായി വിജയനും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ വേണ്ടി വീണയെ ചോദ്യം ചെയ്തേ മതിയാകൂ കേന്ദ്രത്തിന്. അങ്ങനെ ചോദ്യം ചെയ്യൽ നടന്നാൽ അത് CPMന്റെ മുഖത്തേറ്റ അടി തന്നെയാണ്. അതും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ AKG സെന്ററും എക്സാലോജിക്കും CMRLഉം എല്ലാം ചേർന്ന് കൂടിക്കുഴഞ്ഞു കിടക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് അതിനിർണായകമാണ് മാസപ്പടി കേസ്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയെ ED തൂക്കിയപ്പോഴും പിന്നാലെ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കേജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോഴും ചങ്കിടിപ്പ് ഇവിടെ കേരളത്തിൽ പിണറായി വിജയനും വീണയ്ക്കുമായിരുന്നു. അടുത്തത് തങ്ങളിലേക്ക് എത്തുമോ എന്ന ഭയം ഇവർക്കുണ്ടായിരുന്നു. അപ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. കാരണം മോദിയും പിണറായി വിജയനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് ചർച്ചയായത്. അപ്പോഴും ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ് കേന്ദ്രം നടത്തുന്നതെന്ന പരിഹാസം വന്നതോടുകൂടി കേന്ദ്രം ഒന്നുണർന്നു. അതായത് കേരളത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തണം. അത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ അത് പിണറായി വിജയനാണ് പറ്റിയേര, മകൾ വീണയാണ് വജ്രായുധം. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന് വ്യക്തമായി പറയുന്നത്. വീണയെ ചോദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും മോദി സർക്കാരിൻ്റെയും ആവശ്യം കൂടിയാണ്. വീണയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, വീണയ്ക്ക് വിലങ്ങ് വീണില്ലെങ്കിൽ, വീണയെ ചോദ്യം ചെയ്തില്ലെങ്കിൽ, പിണറായി വിജയനുമായി മോദി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെങ്കിൽ കേരളത്തിൽ BJPക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന് BJPക്കാർ പോലും ഒരു വേള പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി BJP സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ആ ഒരു സാഹചര്യത്തിലാണ് വീണയെ ചോദ്യം ചെയ്യുമെന്ന് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു വീണയെ ചോദ്യം ചെയ്യുന്നത് നിർണായകമാണ്. ആ നീക്കം പരമാവധി പ്രയോജനപ്പെടുത്തും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കേന്ദ്രവും അതിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഇപ്പോൾ കർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.